ഹൊറർ സിനിമകളോ കെട്ടുകഥകളോ പോലെ തോന്നാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും അരങ്ങേറുന്നത്. കോട്ടയം സ്വദേശികളായ നവീൻ തോമസും ആര്യദേവിയും ഇവരുടെ സുഹൃത്തായ ആര്യ എന്ന സ്കൂൾ അധ്യാപികയും മരിച്ച സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്നാണ് സംശയം. ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കൂട്ടമരണത്തിന്റെ വിവരം പുറത്തെത്തിച്ചത്. അരുണാചലിലെ ഇറ്റാനഗറിലുള്ള ലോഡ്ജിലാണ് മൂന്ന് പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ വ്യത്യസ്തമായ മുറിവുകളേറ്റ പാടുകളുണ്ട്. ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായി മുറിവേൽപ്പിച്ചു എന്നാണ് സംശയം. മരണാനന്തര ജീവിതമായിരുന്നു ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നിഗമനം. മൂന്ന് മലയാളികളെ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിചിത്രമായ ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവർ ബ്ലാക്ക് മാജിക്കിന് അടിമകളായിരുന്നുവെന്ന സുപ്രധാനമായ ചില വിവരങ്ങൾ ഇതിനകം പുറത്തുവരുന്നുണ്ട്. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇവരെ കണ്ടെത്തിയ സ്ഥലത്ത് ഇവരുടെ കിടപ്പുമുറിയിൽ കണ്ട കാര്യങ്ങൾ, ആത്മഹത്യാക്കുറിപ്പ്, ഇവരുടെ മൃതദേഹങ്ങൾ കിടന്ന നില, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ചില അസ്വാഭാവികളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിൽ പ്രധാനം ശരീരത്തിൽ കണ്ട മുറിവുകളാണ്. പ്രത്യേക രീതിയിലാണ് മുറിവുകൾ ഉണ്ടായിരുന്നത്. രക്തം വാർന്നാണ് ഇവർ മരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശി ആര്യയുടെ മൃതദേഹം കട്ടിലായിരുന്നു. അതോടൊപ്പം തന്നെ ദേവിയുടെ മൃതദേഹം നിലത്തും ദേവിയുടെ ഭർത്താവ് നവീന്റെ മൃതദേഹം ബാത്റൂമിലായിരുന്നു. ഈ നിലയ്ക്കായിരുന്നു മൂന്നുപേരും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് തങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചത്, ഇവിടെ അവസാനിപ്പിക്കുന്നു, കടമോ മറ്റ് ബാധ്യതകളോ തങ്ങൾക്കില്ല, മൂവരും ഒരു കത്തിൽ തന്നെ ഒപ്പിട്ടിട്ടുമുണ്ട്. ഈ നിലയ്ക്കാണ് പോലീസ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ഇവരുടെ ഫോണുകൾ പരിശോധിച്ചതിലാണ് ചില അസ്വാഭാവികതകൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവർ ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവങ്ങൾ ഇവരുടെ മൊബൈൽ ഫോണിൽ തിരഞ്ഞിരുന്നു. ഇവർക്ക് ഇവരുടെ ആത്മഹത്യയിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇറ്റാനഗറിലെ ബ്ലൂ പൈൻ എന്ന ഹോട്ടലിലെ 305 നമ്പർ മുറിയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമിന് ഇവർ അടിപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ സ്വാധീനിച്ചിരുന്നോ? ഇവർ ആദ്യം എത്തിയത് അസമിലേക്കാണ്, അവിടെ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് എത്തുകയായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ഇവർ തിരഞ്ഞെടുത്തു? ദമ്പതികൾ കോട്ടയത്ത് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത്. ദേവിയാകട്ടെ തിരുവനന്തപുരം സ്വദേശിയാണ്. ആര്യയും ദേവിയും നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളാണ്. സ്കൂളിൽ വിദേശ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു. ഈ ഭർത്താവിനെക്കുറിച്ച്, ദേവിയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾ നടത്തിയിരുന്ന ആളാണ്, ഷെയർ മാർക്കറ്റുമായി ബന്ധമുള്ള ആളാണ് എന്ന നിലയ്ക്ക് വരുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് മൂവരും, സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ളവരുമാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായും കുഴക്കുന്ന ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. കേരള പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. മറ്റ് സുപ്രധാന വിവരങ്ങൾക്ക്, ഇലക്ട്രോണിക്സ് തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മറുപടി കണ്ടെത്താം, ഉത്തരം കണ്ടെത്താം എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. Thank you.